വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ കുത്തക മണ്ഡലമായ വടകരയിൽ അടവു നയവുമായി ആർ എം പി രംഗത്തെത്തുന്നു. ഇത്തവണ ഒരംഗത്തെ നിയമസഭയിൽ എത്തിക്കാൻ യു ഡി എഫുമായി ആർ എം പി കൈകോർക്കും. സീറ്റ് സംബന്ധിച്ച് യു ഡി എഫുമായി ധാരണയിലെത്തിയതായാണ് വിവരം. പാർട്ടി സംസ്ഥാന സെക്രട്ടറി എൻ വേണുവോ കെ രമയോ ആയിരിക്കും ഇവിടുത്തെ സ്ഥാനാർത്ഥി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ വിജയമാണ് ആർ എം പിയായി യു ഡി എഫ് സഖ്യം തുടരാൻ പ്രചോദനമായത്. ഇടതുപക്ഷത്തിന് വളക്കൂറുള്ള മണ്ണാണ് വടകരയിലേത്. ഇടതുപക്ഷ പ്രതിനിധിയല്ലാതെ ഇവിടെ നിന്ന് ആരും ഇതുവരെ നിയമസഭ കണ്ടിട്ടില്ല. നിലവിലുള്ള MLA CK നാണു 4 തവണ ഇവിടെ നിന്നും വിജയിച്ചു. ഒരിക്കൽ അഡ്വക്കേറ്റ് എം കെ പ്രേംനാഥും വിജയിച്ചു. മുൻമന്ത്രി കെ ചന്ദ്രശേഖരൻ നിയമസഭയിലെത്തിയതും വടകരയിൽ നിന്നാണ്. കോൺഗ്രസിനോ യു ഡി എഫിനോ ഒരിക്കൽ പോലും ഇവിടെ നിന്ന് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇടതുമുന്നണിയിൽ 2 ജനതാദളുകളും ഈ സീറ്റിനു വേണ്ടി ഇപ്പോൾ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. സിറ്റിംഗ് MLA CK നാണു തന്നെ വീണ്ടും മത്സരിക്കാനുള്ള പുറപ്പാടാണ് ഏറ്റവും വലിയ തമാശ. ഇപ്പോൾ തന്നെ 2 പേരുടെ സഹായം ഉണ്ടെങ്കിലേ നാണുവിന് എഴുന്നേറ്റ് പോലും നടക്കാൻ കഴിയൂ. എന്നിട്ടും അധികാരക്കൊതി മൂത്ത് മത്സരിക്കാൻ നിൽക്കുവാണ്. വടകര ഇപ്പോഴും ഇടതുപക്ഷത്തെ നിലകൊണ്ടിട്ടുള്ളൂ. അതും പ്രത്യേകിച്ച് ജനതാപക്ഷത്ത്. സോഷ്യലിസ്റ്റുകാരും ജനതാക്കാരും മാത്രം ജയിച്ചു കയറിയിട്ടുള്ള ഈ മണ്ഡലം സംസ്ഥാനത്ത് തന്നെ സോഷ്യലിസ്റ്റ് ജനതാക്കാരുടെ ഏക സുരക്ഷിത മണ്ഡലമാണ്. ഈ ചരിത്രം തിരുത്തിക്കുറിക്കുകയാണ് പുതിയ സഖ്യത്തിൻ്റെ ദൗത്യം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 9511 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് CK നാണുവിന് ലഭിച്ചത്. നാണുവിന് 49211 വോട്ട് കിട്ടിയപ്പോൾ തൊട്ടടുത്ത എതിരാളി യു ഡി എഫിലെ മനയത്ത് ചന്ദ്രന് ലഭിച്ചത് 39700 വോട്ട്. ഒറ്റയ്ക്ക് മത്സരിച്ച ആർ എം പി സ്ഥാനാർത്ഥി കെ രമയ്ക്ക് 20504 വോട്ട് ലഭിച്ചു. അന്ന് വടകരയിൽ ആർ എം പിയായി യു ഡി എഫുമായി സഖ്യമുണ്ടായിരുന്നുവെങ്കിൽ രമ ജയിക്കുമായിരുന്നുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വടകര മണ്ഡലത്തിൽ യു ഡി എഫിനാണ് മുൻതൂക്കം. 2074 വോട്ട് ഭൂരിപക്ഷത്തിലാണ് യു ഡി എഫ് വടകരയിൽ ജയിച്ചത്. യു ഡി എഫ് പിന്തുണച്ചാൽ മറ്റു മണ്ഡലങ്ങളിൽ ആർ എം പി യു ഡി എഫിനെ സഹായിക്കുമെന്നാണ് ധാരണ. സംഘടനാ തലത്തിൽ കൂടി ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന നേതാവായിരിക്കണം സ്ഥാനാർത്ഥി എന്നാണ് ആർ എം പിയുടെ തീരുമാനം. ചർച്ചകളിലേക്ക് നീങ്ങിയിട്ടില്ലെങ്കിലും വേണുവിനാണ് മുൻതൂക്കം. കെ രമ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ മത്സരിക്കാൻ താല്പര്യം കാണിച്ചിരുന്നില്ല. ഇത്തവണ രമ മത്സരരംഗത്തുണ്ടാവില്ലെന്നാണ് സൂചന. രമ മത്സരിച്ചാൽ TP ചന്ദ്രശേഖരന്റെ ഓർമ്മകൾ കൂടി ഉണർത്താൻ പറ്റുമെന്ന അഭിപ്രായം യു ഡി എഫിനുണ്ട്. എന്നാൽ സംഘടനാ തലത്തിൽ ശക്തമായ ഇടപെടൽ നടത്താൻ കഴിയുന്ന തരത്തിലുള്ള ആളായിരിക്കണം സ്ഥാനാർത്ഥി എന്നതിനാലാണ് വേണുവിനെ പരിഗണിക്കുന്നത്. യു ഡി എഫിൽ നിന്ന് സമ്മർദ്ദമുണ്ടായാൽ ചില മാറ്റങ്ങൾക്കും സാധ്യതയുണ്ട്. എന്തായാലും തീവാർന്ന പോരാട്ടത്തിനാകും ഇത്തവണ വടകര സാക്ഷ്യം വഹിക്കുക. ഈ മണ്ഡലം എൽ ഡി എഫ് നിലനിർത്തണമെങ്കിൽ ജനതാക്കാരുടെ അടിയിൽ നിന്നും രക്ഷപ്പെടുത്തി CPM ഏറ്റെടുക്കണം. CPMലെ യുവാക്കളെ ആരെയെങ്കിലും മത്സരിപ്പിച്ചാൽ ഈ സീറ്റ് നിലനിർത്താനാകും.